Hi friends, ellavarkkum Golaa Kitchen like swagatham. Innu namukku valare simple aayittulla kurumulaku chertha liver fried recipe maayittanu ketta vannirikkunnathu. Golaa Kitchen iduvare subscribe cheyyathavar undengil subscribe cheyyanum marakkarade. Subscribe cheyyumbol side il oru bell icon undaavum, adu koodi onnu click cheyanam. Appol all onnu verum, adu koodi click cheythal maatrame njan idunna video ide notification varugiyullu. Ara kilo liver aanu njan eduthirikkunnathu, beef inde liver aanu eduthathu. Liver kazhugumbol nammal vinegarum kooda cherthittu venam kazhugi edukkanayittu ara manikkoor vinegaril ittu vechayina shesham liver nannayittu kazhugi edukkuka. Ennal maatrame adinte aa oru smell okke undaavu, adokke maarathullu. Vinegar illengil naarangiyengilum cherkanam. ഇതിലേക്ക് കുറച്ച് തേങ്ങയുടെ പീസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് തന്നെ ചെയ്യാവേ. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഏറെ വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇതുപോലെ ഒരു അടപ്പ് വെച്ച് മൂടി കൊടുക്കുന്നതേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇതിപ്പോൾ മൂടി വെച്ചിട്ട് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നന്നായിട്ട് വെള്ളമൊക്കെ ലിവറിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പം അടച്ച് വെച്ച് ഒറ്റ വിസിൽ മതി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 20 മിനിറ്റിന് ശേഷം മാത്രം തുറക്കുക. 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതിരുന്നിട്ട് പോലും ഇത് ഇപ്പോഴും ലിവറിൽ നിന്ന് വെള്ളം ഇറങ്ങിയതുണ്ട്. കടായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 15 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. അതിലേക്കൊരു ചെറിയുള്ളിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 20 ചെറിയുള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വരുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ലിവറിൽ നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തതാണ്, അത് ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. സവാളയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒരുപാട് വാടി അങ്ങ് കുഴഞ്ഞൊന്നും പോകണ്ട. ഇപ്പം ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് നമ്മൾ കുക്കറിൽ ലിവർ വേവിക്കുന്ന സമയത്ത് ചേർക്കാണ്ടിരുന്നത്. ബാക്കിയൊക്കെ നമ്മൾ ചേർത്തതാണ്. അപ്പോൾ അതനുസരിച്ച് വേണം അളവിൽ വ്യത്യാസം വരുത്താനായിട്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാനുള്ളതാണ്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നോടം വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന ലിവർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. നമ്മൾ രണ്ടാമത് ചേർത്ത് കൊടുത്ത മസാലയും കൂടി ലിവറിലോട്ടൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി അടച്ചു വെക്കണ്ട. തുറന്ന് വെച്ചതിന് ശേഷം കുറച്ച് വെള്ളത്തിൻ്റെ അംശവും കൂടി ഉണ്ട്. അതും കൂടി നമുക്ക് പറ്റിച്ചെടുക്കാം. നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കാം. ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. വെള്ളമെല്ലാം നല്ലതുപോലെ പറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.